നമസ്കാരം. ആന്ധ്രാപ്രദേശിൽ വൻപൻ രാഷ്ട്രീയ തിരിമറികൾ നടക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റിന് പിന്നാലെ വലിയ തോതിലുള്ള നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ നടനും ജനസേവാ നേതാവുമായ പവൻ കല്യാണിന്റെ വാഹന വ്യൂഹം പോലീസ് തടഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ പവൻ കല്യാണിന്റെ വിജയവാഡയിലേക്കുള്ള വിമാനമാർഗം പോകാനുള്ള നീക്കവും പോലീസ് തടഞ്ഞിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് റോഡ് മാർഗം വിജയവാഡയിലേക്ക് എത്താൻ പവൻ കല്യാൺ ശ്രമിച്ചത്. എന്നാൽ ജഗ്ഗയ്യപ്പേട്ടയിൽ വെച്ച് ആന്ധ്രാ പോലീസ് അദ്ദേഹത്തെ തടയുകയായിരുന്നു. ഇതോടെ പോലീസും ജനസേന പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിൽ ഇവിടെ നിന്ന് അല്പം മുന്നോട്ട് നീങ്ങാൻ സാധിച്ചുവെങ്കിലും അനുമഞ്ചി പള്ളിയിൽ വീണ്ടും പവൻ കല്യാണിന്റെ വാഹന വ്യൂഹം പോലീസ് തടയുകയായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം നടന്ന് പോകാൻ തീരുമാനിക്കുന്നു. പോലീസ് ഇത് തടയാൻ ശ്രമിച്ചതോടെ പവൻ കല്യാൺ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. ക്രമസമാധാന പാലനത്തിൽ തങ്ങളുമായി സഹകരിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. ഇതോടെ അനുമഞ്ചി പള്ളിയിൽ വെച്ച് പവൻ കല്യാണിനെ അറസ്റ്റ് ചെയ്തതായുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ കടക്കാൻ വിസയും പാസ്പോർട്ടും ആവശ്യമാണെന്ന് തോന്നുന്നു എന്നും ഇത് വളരെ നിർഭാഗ്യകരമാണെന്നും പവൻ കല്യാൺ പറഞ്ഞതായുള്ള വിവരങ്ങൾ കൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പവൻ കല്യാൺ ബീഗംപേട്ട് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് വിമാനത്തിന്റെ ടേക്ക് ഓഫ് പോലീസ് തടഞ്ഞിരുന്നു. അതേസമയം മംഗളഗിരിയിലെ ജനസേന പാർട്ടി ആസ്ഥാനത്ത് നടക്കുന്ന പാർട്ടി PSC അംഗങ്ങളുടെയും പ്രധാന നേതാക്കളുടെയും യോഗത്തിനായാണ് പവൻ കല്യാൺ അവിടേക്ക് എത്തിയത് എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും TDP അധ്യക്ഷനുമായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റിൽ അതിശക്തമായ പ്രതിഷേധമാണ് പവൻ കല്യാൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ രേഖപ്പെടുത്തിയത്. ഇത് തന്നെയാണ് ആന്ധ്രാപ്രദേശ് സർക്കാരിനെ ചൊടിപ്പിച്ചത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ആന്ധ്രാപ്രദേശിൽ വമ്പൻ രാഷ്ട്രീയ തിരിമറികൾ തുടരുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി സംസ്ഥാനത്തില്ലാത്ത സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം, വലിയ രീതിയിലുള്ള അറസ്റ്റും മറ്റുള്ള നീക്കങ്ങളും രാഷ്ട്രീയ കോലാഹലങ്ങളും ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്.